हाय കുട്ടികളെ നമസ്കാരം നിഷാസ് വേൾഡ് ചാനലിന്റെ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു എസ്പെഷ്യലി 5ാം ക്ലാസ്സിലെ കുട്ടികൾ അപ്പോൾ ഇന്ന് പഠിക്കാൻ റെഡി അല്ലേ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അസൈൻമെന്റ് ഉണ്ട് അല്ലേ അസൈൻമെന്റ് വർക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഉണ്ടല്ലോ എല്ലാവരും ചെയ്തോ അപ്പോൾ ഇനി ചെയ്യാൻ സംശയമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം अब कई क्लास ई क्लास निशास वर्ड चानल तार्यों नि वर्कउट का विचार एल मनसा विचार अब नमुक मोटा अब अन्न क्लास कुटिकोड़ पर डिजिट्स आर फोर डिजिट नंबर तुम्हें रिपीटेशन एत्र नंबर्स नमुक उम्मीद अब क्वेश्चन वाईक इफ द डिजिट्स आर 2389 हाउ मेनी फोर डिजिट्स नंबर्स कैन बी मेड विदाउट रिपीटेशन श्रद्धिक्या रिपीटेशन इल्लादे एंगनेयाण ओरु नालक संख्य एत्रत्तोळम संख्यकळे नमुक्क आवर्तनम इल्लाण्ड् उंडाक्कान पट्टुम एन्नुळ्ळतायिरुन्नु अल्ले फॉर एग्जांपल 2389 एन्नाण 2389 इंगने फोर डिजिट आयालूं त्री डिजिट आयालूं टू डिजिट आयालूं ओके एत्र नंबरुगलाण नमुक्क उंडाक्कान कळियुगा एन्नतायिरुन्नु निंगल्क्क चेय्यानुंडायिरुन्न असैन्मेंट अतिले नालु वरे ओके आण अंजु आरु निंगलोड चेय्यानायिट्टोक्के पर्ञ्ञिट्टुंडायिरुन्नु अल्ले अप्पो अतोक्के एंगनेयाण्णुल्लत नोक्काम इविडे ओरु एक्साम्पल परयुन्नत 2389 संख्य नमुक मैक्सीम उन् विदाउट रिपीटेशन आवर्तनमें कंडीशन आवर्तनमें एत्र नालक संख्य नमुक उन् नोक फस्ट नयन तुंग नोक अल नयन तुंग कोमन नयन एड़ 9238 क्लियर इनियो 9238 9382 अब श्रद्धि 9238 9282 ഇനി അടുത്തത് ഏതാള്ളത് 9800 ഉണ്ട് അല്ലേ 9823 9832 അപ്പ എത്ര നായി അല്ലേ 2 4 6 നായി ഇതൊരു ഒരു സംഖ്യ കൊണ്ട് ഉണ്ടാക്കുന്നത് അതായത് 9 കൊണ്ടുള്ള ഇത്രേ ഈ ഒരു ഫോർ ഡിജിറ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി इनी एट वच नोक अल एट रू वच मूं वच नमुक पटू अब आवर्तन एंगे नालक संख्य नमुक मैक्सीम एत्रोम संख्य नालक संख्य कहियम चौदह अब अदान मनसुम विचार कहिमु इन एट वच 8239 8293 8328 8382
അങ്ങനെ 2 ന്റെ 3 ന്റെ കഴിഞ്ഞു ല്ലേ 2 3 കഴിഞ്ഞു ഇനി 9 ന്റെ ഉണ്ട് അപ്പോൾ 2,893, 2,893, 2,938, 2,983. അങ്ങനെയാണ് രണ്ട് വെച്ച് നമ്മൾ സംഖ്യ ഉണ്ടാക്കി. ഇപ്പൊ ഏകദേശം കഴിഞ്ഞു അല്ലേ. 9 കോമൺ ആയിട്ടുള്ള നാലക്ക സംഖ്യകൾ എഴുതി, 8 കോമൺ ആയിട്ട് വരുന്ന നാലക്ക സംഖ്യകൾ എഴുതി, 3, 2. അങ്ങനെ ഈ 4 ഡിജിറ്റിനെ കൊണ്ടുള്ള സംഖ്യകളെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു നാലക്ക സംഖ്യയിൽ നിന്നും വിത്തൌട്ട് റിപ്പീറ്റേഷനിലൂടെ നമ്മൾക്ക് കിട്ടിയ സംഖ്യകൾ എത്രയുണ്ട്? ഓരോ കോളത്തില് ഇവിടെ 6 എണ്ണം, ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6 സംഖ്യ. കേട്ടോ, എങ്ങനെ കണ്ടുപിടിക്കുക? 6 എത്ര ഡിജിറ്റ് ഉണ്ട്? 4 അല്ലേ. 6 × 4 = 24 സംഖ്യകളെ കിട്ടി. എത്രയാണ് കിട്ടിയത്? ടോട്ടൽ 24 സംഖ്യകളായി. അപ്പോ 4 ഡിജിറ്റ് വെച്ച് 4 അക്ക സംഖ്യ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന, റിപ്പീറ്റേഷൻ ഇല്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്ന മാക്സിമം സംഖ്യകൾ എത്രയാണ്? 24. ഇതുപോലെ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായിരുന്നു അസൈൻമെന്റ്. ഇതെല്ലാവരും എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ഇനി ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. 1 വെച്ച് 2 വെച്ചും 3 ഡിജിറ്റ് വരുമ്പോഴെങ്ങനെയാണ്, 4 ഡിജിറ്റ് വരുമ്പോഴെങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി 5, 6 വരുമ്പോഴും എങ്ങനെയാന്നുള്ളത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു ടേബിള് എല്ലാവരും വരയ്ക്കുക. A4 ഷീറ്റിലോ നോട്ട്ബുക്കിലോ വരയ്ക്കുക. നമ്പർ ഓഫ് ഡിജിറ്റ്, എത്ര ഡിജിറ്റുള്ള നമ്പറാന്നുള്ളത് ഇവിടെ കൊടുക്കുക. 6 വരെ ഇപ്പൊ ഇവിടെ കാണുന്നുള്ളൂ, അത് നമുക്കിവിടെ കൊടുക്കാം. മാക്സിമം നമ്പർ എത്ര കിട്ടും എന്നുള്ളതും അത് എങ്ങനെയാ കിട്ടുന്നത് എന്നുള്ളതും ഈ ഒരു കോളത്തില് കൊടുക്കാം. അപ്പൊ 1, ഒരു ഡിജിറ്റുള്ള നമ്പറിനെ എങ്ങനെ എഴുതിയാലും നമുക്ക് എത്രയും കിട്ടുള്ളൂ? 1 തന്നെ അല്ലേ ഒരു ഡിജിറ്റ് ഉള്ളത്. 2 ഡിജിറ്റ് ഉള്ളത് 2 തന്നെ. അതെങ്ങനെ കിട്ടുന്നത്? 1 × 2. 3 ഡിജിറ്റ് ഉള്ളത്, ഇത് വിത്തൌട്ട് റിപ്പീറ്റേഷൻ ആണ് കേട്ടോ, വിത്തൌട്ട് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ ഇല്ലാതെ വരുമ്പോ, വിത്തൌട്ട് റിപ്പീറ്റേഷൻ, റിപ്പീറ്റേഷൻ ഇല്ലാതെ ഓരോ
ഓരോ അക്ക സംഖ്യകളെയും എങ്ങനെയാണ് നമുക്ക് എത്ര മാക്സിമം സംഖ്യകളെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള അതിന്റെ ഒരു ടേബിൾ ആണ് അസൈൻമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ഡിജിറ്റ് ആവുമ്പോൾ മാക്സിമം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വിത്തൗട്ട് റിപ്പീറ്റേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന സംഖ്യ ഒന്ന് തന്നെയാണ് രണ്ടക്കം വരുമ്പോൾ രണ്ട് മൂന്ന് വരുമ്പോൾ എങ്ങനെ വരിക വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ സിക്സ് എത്രയാണ് സിക്സ് ഫോർ ഡിജിറ്റ് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ട്വന്റി ഫോർ ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു എക്സാമ്പിൾ സഹിതം ചെയ്തു കഴിഞ്ഞു ഇനി നമ്മുടെ ഫസ്റ്റ് അസൈൻമെന്റിൽ വിത്തൗട്ട് റിപ്പീറ്റേഷൻ ആണ് അല്ലെ അങ്ങനെ വിത്തൗട്ട് റിപ്പീറ്റേഷനോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് സംഖ്യകളെ എത്ര എണ്ണം വീതം കിട്ടും എന്നുള്ളതിന്റെ ടേബിള് നമുക്കൊരു അസൈൻമെന്റ് ആയിട്ട് എ ഫോർ ഷീറ്റിൽ തയ്യാറാക്കാനായിട്ടുണ്ട് അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ആറ് സിക്സ് ഡിജിറ്റ് വരെ വരുമ്പോൾ സിക്സ് ഡിജിറ്റിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മാക്സിമം നമ്പേഴ്സ് എത്ര അതും എഴുതി തയ്യാറാക്കി ഒരു അസൈൻമെന്റ് റെഡിയാക്കാനാണ് പറഞ്ഞിരുന്നത് അല്ലേ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ടേബിൾ റെഡി എഴുതി തയ്യാറാക്കുക നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്നൊരു കോളം മാക്സിമം നമ്പർ എന്നൊരു വേറൊരു കോളം പിന്നീട് ആ നമ്പർ കിട്ടുന്നതിനുള്ള മൂന്നാമത്തെ കോളവും എഴുതി തയ്യാറാക്കുക വൺ ഡിജിറ്റ് ആവുമ്പോൾ ഒരു ഡിജിറ്റ് ഒരക്ക സംഖ്യയിൽ നിന്ന് ഒരു നമ്പർ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ടു ഡിജിറ്റ് ആവുമ്പോൾ ടു വൺ ഇൻറ്റു ടു അങ്ങനെയാണ് ടു കിട്ടിയത് ത്രീ ഡിജിറ്റ് ആവുമ്പോൾ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഈസിക്വൽ ടു സിക്സ് മാക്സിമം നമുക്ക് സിക്സ് നമ്പർ കിട്ടും ത്രീ ഡിജിറ്റിൽ നിന്നും സിക്സ് നമ്പർ ലഭിക്കുന്നതാണ് ഫോർ ഡിജിറ്റ് നമ്പറിൽ നിന്നും വിത്തൌട്ട് റിപ്പീറ്റേഷനോടുകൂടി അതായത് ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ലഭിക്കും ഇരുപത്തി നാല് ഫൈവ് ഡിജിറ്റിൽ നിന്നും ആവർത്തിക്കാതെ നമുക്ക് ലഭിക്കുന്ന സംഖ്യ മാക്സിമം നമ്പേഴ്സ് വൺ ട്വന്റി സിക്സ് ഡിജിറ്റിൽ നിന്നും മാക്സിമം നമുക്ക് ലഭിക്കുന്ന നമ്പർ സെവൻ ട്വന്റി ഇതാണ് നമ്മുടെ ആ ടേബിള് ഇതെല്ലാവരും ഈ ഒരു പാറ്റേൺ സഹിതം എഴുതി കുറച്ചുകൂടെ ഭംഗിയാക്കി ടേബിളെല്ലാം കറക്റ്റായിട്ട് വരച്ച് കളർ കൊടുത്ത് ഒരു അസൈൻമെന്റ് ആക്കി നിങ്ങളുടെ അതാത് ക്ലാസിന്റെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ ഫസ്റ്റ് അസൈൻമെന്റ് എല്ലാ കുട്ടികൾക്കും മനസ്സിലായോ അടുത്തതായി അടുത്ത അസൈൻമെന്റിലായിട്ട് പറഞ്ഞിട്ടുള്ളത് വിത്ത് റിപ്പീറ്റേഷൻ ആവർത്തനം വരുമ്പോൾ എത്ര മാക്സിമം നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് റിപ്പീറ്റേഷൻ അതില് ടു ഡിജിറ്റ് നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് റിപ്പീറ്റേഷൻ ആവാം അങ്ങനെ വന്നാൽ എത്ര നമ്പർ കിട്ടും എന്നുള്ളതിനെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുക്കുന്നത് സിക്സ്റ്റി എയ്റ്റ് എന്ന ടു ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഇവിടെ സിക്സ്റ്റി എയ്റ്റ് എന്ന ടു ഡിജിറ്റ് നമ്പർ ഞാനിവിടെ എടുത്തു ഇതിൽ നിന്നും ആവർത്തനം വന്നോട്ടെ ആവർത്തിച്ചോട്ടെ അങ്ങനെ എത്ര മാക്സിമം നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നോക്കാം എത്ര ഉണ്ടാക്കാൻ പറ്റും സിക്സ്റ്റി സിക്സ് ഉണ്ടാക്കാം ൂടെ ആവർത്തിച്ചു അല്ലേ പിന്നെ സിക്സ് വെച്ചിട്ട് സിക്സ്റ്റി എയ്റ്റ് അതുപോലെ എയ്റ്റി എയ്റ്റ് ഉണ്ടാക്കാം നെക്സ്റ്റ് എയ്റ്റി സിക്സ് ഇങ്ങനെ ഫോർ നമ്പേഴ്സ് ഉണ്ടാക്കാം എത്ര ഉണ്ടാക്കാം ഫോർ നമ്പേഴ്സ് അപ്പോ റിപ്പീറ്റേഷൻ ആവുമ്പോ എങ്ങനെയാണ് രണ്ട് ടു ഡിജിറ്റ് നമ്പർ ആവുമ്പോൾ ഫോർ കേട്ടോ ഇനി ഒരു ത്രീ ഡിജിറ്റ് നമ്പേഴ്സിനെ ആവർത്തനത്തോട് കൂടിയിട്ട് എങ്ങനെ നമ്പറുകൾ എത്ര നമ്പറുകൾ അതിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ഫോർ എക്സാമ്പിൾ ഒരു ത്രീ ഡിജിറ്റ് നമ്പർ വൺ ടു ത്രീ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീ എന്ന് കരുതുക അപ്പൊ ഇതിൽ നിന്ന് എത്ര മാക്സിമം ആവർത്തിച്ചുകൊണ്ട് എത്ര സംഖ്യകളെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്
ഫസ്റ്റ് തന്നെ നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങുന്നത് അല്ലേ 111 112 113 അനാവ പിന്നെയോ 121 അങ്ങനെ 3 ഡിജിറ്റ് നമ്പറിൽ നിന്നും ആവർത്തനം ഉണ്ടെങ്കിൽ കൂടി ആവർത്തിച്ചുകൊണ്ട് വരുന്ന മാക്സിമം നമ്പേഴ്സ് എത്രയെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ 123 111 112 113 121 122 അടുത്തത് 123 131 132 133 അങ്ങനെ വണ്ണ് വെച്ച് വണ്ണ് കോമൺ ആയിട്ട് വന്നുകൊണ്ട് എത്ര എണ്ണുണ്ട് 9 എണ്ണം 3 6 9 ഒരു കോളത്തിൽ തന്നെ 9 സംഖ്യ ഉണ്ടാക്കി അല്ലേ അടുത്തത് 2 വെച്ചുകൊണ്ട് ഇപ്പോ ഒന്നിന്റെ കഴിഞ്ഞു 2 എന്ന നമ്പർ വെച്ചുകൊണ്ട് മാക്സിമം എത്ര നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് നോക്കാം 211 212 213 221 222 223 231 232 233 അപ്പോഴും 9 എണ്ണം വണ്ണ് കോമൺ ആയിട്ട് 9 നമ്പർ ഉണ്ടാക്കി 2 കോമൺ ആയിട്ട് 9 എണ്ണം ഇനി അടുത്തതുള്ളത് 311 312 321 322 331 332 333 ഇതൊക്കെ ആവർത്തിച്ച് വരുന്നതും ഇതിലുണ്ട് സംഖ്യകളെല്ലാം ആവർത്തിക്കുന്നതും ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് എത്ര സംഖ്യകളെ കിട്ടി ഈ മൂന്നക്ക സംഖ്യ വെച്ചുകൊണ്ട് 3 ഒരു കോളത്തിലെ 9 അല്ലേ 9 × എത്ര ഡിജിറ്റ് ഉണ്ട് 3 ഡിജിറ്റ് എത്രയാണ് 3 × 9 = 27 ടോട്ടൽ 27 നമ്പേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇത് വിത്ത് റിപ്പീറ്റേഷനോട് കൂടിയിട്ടുള്ളത് 2 വരുമ്പോൾ 4 എണ്ണം 1 ആവുമ്പോൾ 1 ഇങ്ങനെ ഈ ഒരു പാറ്റേൺ പോകുന്നു ഇതാണ് റിപ്പീറ്റേഷൻ വരുമ്പോഴുള്ള കാര്യം അപ്പൊ രണ്ട് അസൈൻമെന്റിലേക്കുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നു പിന്നീട് വന്നിട്ടുള്ളത് 3 ഡിജിറ്റ് നമ്പറിൽ നിന്നും റിപ്പീറ്റേഷനോട് കൂടിയിട്ട് എങ്ങനെ നമ്പറുകളെ മാക്സിമം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതും ഇവിടെ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഈ രണ്ട് അസൈൻമെന്റുകളും എല്ലാ കുട്ടികളും വളരെ ക്ലിയർ ആയിട്ട് A4 ഷീറ്റിലൊക്കെ എഴുതി തയ്യാറാക്കി അതായത് ടീച്ചേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുകയും ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാ കുട്ടികൾക്കും നന്ദി